നമസ്കാരം നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ യു എച്ച് എസ് സിലബസ് ഫസ്റ്റ് ഇയർ ബി എസ് സി നേഴ്സിംഗിലെ അനാറ്റമി യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹ്യൂമൻ സെൽ സ്ട്രക്ചർ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ഘടകം എന്നാണ് അതിൻ്റെ അർത്ഥം ബേസിക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഘടകം അപ്പം സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ലൈഫിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാണ് ഇന്ന് നമുക്ക് ഹ്യൂമൻ സെൽ സ്ട്രക്ചർ നോക്കാം ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്റ്റ് ഓഫ് ട്രില്ല്യൺസ് ഓഫ് സെൽസ് അതായത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഒരുപാട് സെൽസ് ഉണ്ട് അല്ല ബില്ല്യൺസും അല്ല ട്രില്യൺസ് ഓഫ് സെൽസ് നമ്മൾ ശരീരത്തിലുണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രക്ചർ ഫോർ ദ ബോഡി അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ഘടന കൊടുക്കുന്നത് തന്നെ ഈ സെല്ലാണ് ഇറ്റ് ടേക്ക് ഇൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതിൻ്റെ ന്യൂട്രിയൻസ് എടുക്കുന്നതും ഈ സെല്ലാണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പോഷകം പോഷകം എടുക്കുന്നത് ഈ സെല്ലാണ് ഇറ്റ് കൺവേർട്ട് ദോസ് ന്യൂട്രിയൻസ് ഇൻ ടു എനർജി അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കും അതായത് പോഷകങ്ങൾ എടുക്കും എടുത്തിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും മനസ്സിലായോ അപ്പോൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൻഡ് ക്യാരി ഔട്ട് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഫങ്ഷൻസും ഇത് നടത്തുന്നത് അപ്പോൾ ഒന്നും കൂടി പറയാം ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്റ്റ് ഓഫ് ട്രില്യൻസ് ഓഫ് സെൽസ് ഇറ്റ് പ്രൊവൈഡ് സ്ട്രക്ച്ർ ഫോർ ദ ബോഡി ടേക്ക് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് കൺവേർട്ട് ദോസ് ന്യൂട്രിയൻസ് ഇൻറ്റു എനർജി ആൻഡ് ക്യാരി ഔട്ട് സ്പെഷ്യലൈൻ അതായത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഉണ്ട് ഈ സെൽസാണ് നമ്മളെ ശരീരത്തിന് ഒരു ഘടന കൊടുക്കുന്നത് ഇറ്റ് ടേക്ക് ഇൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ന്യൂട്രിയൻസ് എടുത്ത് ആ ന്യൂട്രിയൻസിന് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസും നടത്തുന്നതും ഈ സെല്ല് തന്നെയാണ് അപ്പോൾ നമുക്ക് ഹ്യൂമൻ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കാം ആദ്യം തന്നെ നമുക്ക് മൊത്തമായിട്ട് ഈ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നും നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്സിൻ്റെയും സ്ട്രക്ചർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം ഫസ്റ്റ് നമുക്ക് സെൽ മെമ്പ്രെയിൻ എന്താണെന്ന് നോക്കാം അതായത് ഈ ഒരു സെല്ലിൻ്റെ കവറിംഗ് മെമ്പ്രെയിൻ പറയുന്ന പേരാണ് സെൽ മെമ്പ്രെയിൻ ഈ സെൽ മെമ്പ്രെയിനിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനകത്തുള്ളതും പുറത്തുള്ളതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ സെൽ മെമ്പ്രെയിൻ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മ മെമ്പ്രെയിൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെൽ മെമ്പ്രെയിനെ പറ്റി പഠിക്കാനുണ്ട് അന്നേരം പറയാം ഇനി നമുക്ക് സെല്ലിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് നോക്കാം ന്യൂക്ലിയസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു റൗണ്ട് സ്ട്രക്ചർ അതാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിൻ്റെ അകത്തൊരു കുഞ്ഞ് റൗണ്ട് ഉണ്ട് അതാണ് ന്യൂക്ലിയോലസ് സെല്ലിലാണ് ക്രോമോസോംസ് ഉള്ളതെന്ന് പറയുന്നു അപ്പം ഈ ക്രോമോസോംസ് ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഉള്ളത് മനസ്സിലായോ അതായത് സെല്ലിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഈ ക്രോമോസോംസ് ഉണ്ടാവാം ഇനി നമുക്ക് സൈറ്റോപ്ലാസം എന്താണെന്ന് നോക്കാം അതായത് സെല്ലിൻ്റെ അകത്ത് കണ്ടോ ആയിട്ടുള്ള സ്പേസ് കണ്ടോ ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം മനസ്സിലായോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോട്ടോപ്ലാസം എന്താണെന്ന് നോക്കാം പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം അതിനെയാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അതായത് ഒരു സെല്ലിൻ്റെ അകത്തുള്ള പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ അല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും എടുത്താൽ അതിനെ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം അപ്പം സെൽ ഈസ് ഈക്വൽ ടു സെൽ മെംബ്രെയിൻ പ്ലസ് പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം ഈസ് ഈക്വൽ ടു ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ നെക്സ്റ്റ് ഒന്ന് എഴുതിയിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും അതുപോലെ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്താണ് ഓരോ ഓർഗനൽസും സ്ഥിതി ചെയ്യുന്നത് ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചർ അവിടെ എഴുതിയിട്ട് കണ്ടോ വേണ്ടോ ഗോൾഗിയാപ്പാറ്റസ് റൈബോസോംസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺട്രിയോൺ ലൈസോസോം ഇതെല്ലാം ഓർഗനൽസ് ആണ് അതിനെ പറയുന്നത് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എന്നാണ് ന്യൂക്ലിയസും ഒരു ഓർഗനൽ തന്നെയാണ് കേട്ടോ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ക്രോമസോം ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ നിങ്ങൾ ഈ ഡയഗ്രാം നന്നായി വരക്കാൻ പഠിക്കണം നിങ്ങളിത് ഓൾറെഡി സ്കൂളിൽ നിന്ന് ബയോളജിയിലെല്ലാം പഠിച്ചിട്ടുണ്ടാകും എന്നാലും ഞാൻ ഒന്നും കൂടി പറയുന്നു നന്നായിട്ട് ലേബിൾ ചെയ്തിട്ട് തന്നെ ഡയഗ്രാം വരക്കാൻ പഠിക്കണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാകും ഈസ് ഈക്വൽ ടു പ്ലാസ്മ മെമ്പ്രെയിൻ പ്ലസ് പ്രോട്ടോപ്ലാസം അതായത് മൊത്തത്തിലൊരു എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കവറിങ് ആ കവറിങ്ങിനെ പറയുന്ന സെൽ മെമ്പ്രെയിനെ പറയുന്ന പേരാണ് പ്ലാസ്മ മെമ്പ്രെയിൻ പ്ലസ് പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം ന്യൂക്ലിയസും സൈറ്റോപ്ലാസും കൂടി ചേർന്നാലാണ് പ്രോട്ടോപ്ലാസം അപ്പോൾ സെല്ലെന്താണ് പ്ലാസ്മ മെമ്പ്രൈൻ പ്ലസ് പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം ഈ സൈറ്റോപ്ലാസത്തിൻ്റെ അത് അകത്താണ് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഉള്ളത് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിൻ്റെ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് മൈറ്റോകോൺട്രിയ റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾഗി അപ്പാരറ്റസ് ലൈസോസോം സെൻട്രോസോം ഇതെല്ലാം ഓരോന്നിൻ്റെയും സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൽ മെമ്പ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കാം സെൽ മെമ്പ്രെയിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മ മെമ്പ്രെയിൻ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ലമ്മ ഇതെല്ലാം സെൽ മെമ്പ്രെയിനെ പറയുന്ന പേരാണ് അപ്പം നിങ്ങളുടെ അടുത്ത് സ്ട്രക്ചർ ഓഫ് ദി സെൽ മെമ്പ്രെയിൻ അഥവാ സ്ട്രക്ചർ ഓഫ് ദി പ്ലാസ്മ മെമ്പ്രെയിൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെമ്പ്രെയിൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി ലെമ്മ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും സെയിം ആൻസറാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് പ്ലാസ്മ മെമ്പ്രെയിൻ എന്താണെന്ന് നോക്കാം അതായത് സെൽ മെമ്പ്രെയിൻ എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ദ ഇലാസ്റ്റിക് സെമി പെർമിയബിൾ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ് ദ ഇൻറ്റീരിയർ ഓഫ് എ സെൽ ഫ്രം ദി ഔട്ട്സൈഡ് എൻവയൺമെൻറ്റ് അതായത് ഇത് ഒരു ഇലാസ്റ്റിക് സെമി പെർമിയബിൾ മെമ്പ്രെയിൻ ആണ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതുപോലെ സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം പെർമിയബിൾ എന്ന് പറഞ്ഞാൽ കടത്തിവിടുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം സെമി പെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് മാത്രം കടത്തിവിടും ചിലതിനെ കടത്തിവിടില്ല അതായത് സെൽ മെമ്പ്രൈൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അകത്തുള്ള സെല്ലിൻ്റെ അകത്തുള്ളതും പുറത്തുള്ളതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെമ്പ്രെയിൻ ആണെന്ന് പറഞ്ഞു അതുപോലെ നമ്മളെ സെല്ല് തന്നെയാണ് ന്യൂട്രിയൻസ് എടുക്കുന്നതും അത് എനർജി എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഈ ന്യൂട്രിയൻസ് ന്യൂട്രിയൻസെല്ലാം സെല്ലിൻ്റെ അകത്തേക്ക് കടക്കണല്ലോ അപ്പം അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കടത്തിവിടുന്നതിനെയാണ് സെമി പെർമിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് സെപ്പറേറ്റ് ദ ഇൻ്റീരിയർ ഓഫ് എ സെൽ ഫ്രം ദി ഔട്ട്സൈഡ് എൻവയർമെൻറ് സെല്ലിൻ്റെ അക അകവും പുറവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ സെമി പെർമിയബിൾ മെമ്പ്രെയിൻ ഓക്കെ ഇനി ഇൻട്രാസെല്ലുലാർ സ്പേസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്തുള്ള സ്പേസ് എന്നാണ് ഉദ്ദേശിച്ചത് ഇൻട്രാ ഇന്ന് നാലേ ചമതി സെല്ലിൻ്റെ അകത്ത് സെല്ലിൻ്റെ ഇൻ ഇൻട്രാ സെല്ലുലാർ സ്പേസ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെല്ലിൻ്റെ പുറത്ത് അപ്പോൾ ഇറ്റ് ഈസ് ദ ഇലാസ്റ്റിക് സെമി പെർമിയബിൾ മെമ്പ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഇൻറ്റീരിയർ ഓഫ് എ സെൽ ഫ്രം ദി ഔട്ട് സൈഡ് എൻവയർമെൻറ്റ് അതായത് സെൽ മെമ്പ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് സെമി പെർമിയബിൾ ആണ് ചിലത് മാത്രം കടത്തി വിടുന്ന മെംബ്രെയിൻ ആണ് ഇ സെമി പെർമിയബിൾ മെമ്പ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഇൻട്രാ സെല്ലുലാർ സ്പേസ് ഫ്രം ദി എക്സ്ട്രാ സ്പെല്ലുല സ്പേസ് ഇനി ഈ സെൽ മെമ്പ്രെയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ടു ടെൻ നാനോമീറ്റർ ആണ് എത്ര സെവൻ പോയിൻറ്റ് ഫൈവ് ടു ടെൻ നാനോമീറ്റർ തിക്നെസ് ഇനി കറന്റ് ആക്സെപ്റ്റഡ് മോഡൽ ഫോർ ദി സ്ട്രക്ചർ ഓഫ് ദി പ്ലാസ്മ മെമ്പ്രൈൻ ഈസ് കോൾ ദ ഫ്ലൂയിഡ് മൊസേക്ക് മോഡൽ അതായത് നമുക്ക് ഈ പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മോഡൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് ഇപ്പം നമുക്ക് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ പഠിക്കാം അതായത് പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെമ്പ്രൈൻ ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ മൊസൈക്ക് ഓഫ് കോമ്പഡൻസ് അതായത് ആദ്യം തന്നെ നമുക്ക് മൊസൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം മൊസൈക്കെന്ന് നിങ്ങൾക്കറിയായിരിക്കും പണ്ട് നമ്മൾ ഈ ടൈലിൻ്റെ എല്ലാം മുന്നേ മൊസൈക്ക് ഇടുന്നതെന്ന് പറയുന്ന കേട്ടില്ലേ അതായത് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസ് പല കളറിലുള്ള സ്റ്റോൺസുകൾ കൂടി ചേർത്തിട്ടാണ് ഒരു ടൈൽ പോലെ ഇടുന്നത് നല്ല മൾട്ടി കളറായിട്ട് നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടി അതേപോലെയാണ് നമ്മൾ ഈ പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഫാറ്റ്സ് ലിപ്പിഡ്സ് ഇങ്ങനെ ഓരോ ഇതും പല കളറില് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാസ്മ മെമ്പ്രെയിൻ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പ്രൈമറി ആയിട്ട് മെയിനായിട്ട് പറയുന്നത് ഫോസ്ഫോ ലിപ്പിഡ് ബൈ ലെയർ ആണ് വിച്ച് ഫോംസ് എ ബാരിയർ ബിറ്റ്വീൻ ടു എക്വസ് കമ്പാർട്ട്മെൻറ്റ്സ് വേണമെങ്കിൽ ഞാൻ അത് വേണമെങ്കിൽ എന്നല്ല ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഈ ഫോസ്ഫോ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ തന്നെ എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം എന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഒന്ന് പ്രൈമറി ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ഈ ബ്ലൂ കളറ് റൗണ്ടും പിന്നെ രണ്ട് വാല് പോലെ വേണ്ട ടേല് അതിനെയാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് അത് മുകളിലും താഴെയുമുണ്ട് അതുകൊണ്ടാണ് ബൈ ലെയർ എന്ന് പറയുന്നത് ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം ട്രൈ എന്ന് പറഞ്ഞാൽ മൂന്ന് മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പം ഇത് ഫോസ്ഫോലിപ്പിഡിൻ്റെ ബൈ ലെയർ രണ്ട് ലെയർ ഉണ്ട് അപ്പം മെയിൻ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആണ് വിച്ച് ഫോംസ് എ ബാരിയർ ബിറ്റ്വീൻ ടു എക്വസ് കമ്പാർട്ട്മെൻറ്റ്സ് എക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം മനസ്സിലായോ അതായത് എന്ന് നമ്മൾ കേട്ടിട്ടില്ല അക്വാ കൾച്ചർ എന്നെല്ലാം പറയുന്നില്ല അതുപോലെ അക്വസ് കമ്പാർട്ട്മെൻറ്റ്സ് രണ്ട് അക്വസ് കമ്പാർട്ട്മെൻസിനുള്ള ഒരു ബാരിയർ അതായത് ഒരു മതിൽ പോലെ ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് കൊളസ്ട്രോള് തേർഡ് വൺ പ്രോട്ടീൻസ് പ്രോട്ടീൻസ് ദാറ്റ് മൂവ് ഫ്രീലി ആൻഡ് ഫ്ലൂയിഡ്ലി ഇൻ ദ പ്ലെയിൻ ഓഫ് ദ മെമ്പ്രൈൻ ആ മെമ്പ്രെയിൻ്റെ പ്ലെയിനിൽ പ്രോട്ടീൻസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും അപ്പോൾ അക്കോഡിംഗ് ടു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ മൊസൈക്ക് ഓഫ് കോമ്പണൻസ് എന്തൊക്കെയാണ് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ കൊളസ്ട്രോൾ ആൻഡ് പ്രോട്ടീൻസ് ഇതിൻ്റെ അകത്തുള്ള ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറും ആ ഓറഞ്ച് കളറിലും പ്രോട്ടീൻസ് ആണ് ഇൻട്രെൻസിക് പ്രോട്ടീനും എക്സ്ട്രൻസിക് പ്രോട്ടീനും ആ ലൈറ്റ് ഗ്രീൻ കളർ ഇൻ്റഗ്രേറ്റഡ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത് അത് അതിൻ്റെ അകത്തേക്ക് തള്ളി നിൽക്കുന്നതിലെ അതുകൊണ്ട് അതിനെ ഇൻട്രെൻസിക് പ്രോട്ടീൻ എന്ന് പറയും നേരെ മറിച്ച് ആ ഓറഞ്ച് കളർ പ്രോട്ടീൻ ഇല്ലേ അതായത് അതിന് പിന്നെ എന്താണ് എക്സ്ട്രെൻസിക് പ്രോട്ടീൻ എന്നാണ് പറയുക പെറിഫറൽ പ്രോട്ടീൻ അതായത് പുറത്താണുള്ളത് അത് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടതിന് എക്സ്ട്രെൻസിക് പ്രോട്ടീൻ അഥവാ പെറിഫറൽ പ്രോട്ടീൻ എന്ന് പറയും ലൈറ്റ് ഗ്രീൻ കളറിന് നമ്മൾ ഇൻട്രെൻസിക് പ്രോട്ടീൻ അഥവാ ഇൻ്റഗ്രേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയും അതുപോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആ റെഡ് കളറിൽ കണ്ടോ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കേട്ടോ അപ്പം അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇത് എവിടെ നിന്നാണ് പിന്നെ വരച്ചിട്ടുള്ളതെന്ന് ആ ബ്ലൂ കളർ റൗണ്ടിൻ്റെ മുകളിൽ നിന്ന് വരച്ചു അപ്പം അത് ആ ഒരു കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് തട്ടിയിട്ടുള്ളത് ബ്ലൂ കളർ റൗണ്ട് ബ്ലൂ കളർ റൗണ്ട് എന്താണ് ഫോസ്ഫോലിപ്പിഡ് ആണ് അല്ലേ ഫോസ്ഫോലിപ്പിഡിൻ്റെ ഹെഡാണ് അപ്പം അത് ലിപ്പിഡിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്തതുകൊണ്ട് അറ്റാച്ച് ചെയ്തത് കൊണ്ട് അതിന് ആ ഗ്ലൈക്കോലിപ്പിഡ് എന്നാണ് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഭാഗം ലിപ്പിഡ്സിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തതുകൊണ്ട് അത് ഗ്ലൈക്കോലിപ്പിഡ് അതേപോലെ മറ്റേത് പച്ച കളറ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ളത് അതെന്താണ് പ്രോട്ടീൻ അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഭാഗം ആ പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്തതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോ പ്രോട്ടീൻ അപ്പം ഈ ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡും കൂടി ചേർന്നിട്ടാണ് അതിനെയാണ് നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ എന്താണെന്ന് നോക്കാം അതായത് ഇതിൻ്റെ അകത്ത് ആ ബ്ലൂ കളർ തലയും രണ്ട് വാലും കൊടുത്തിട്ടില്ല അങ്ങനെ രണ്ട് ലെയർ ബൈ ലെയർ അതിൻ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതെന്താണ് ഈ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയറിൻ്റെ സ്ട്രക്ചർ ഇത് ബൈ ലെയറിൻ്റെ സ്ട്രക്ചറല്ല ഒറ്റൊരു ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചർ ആണ് ബാക്കി ബൈ ലെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ലെയറായിട്ട് വരണം ഒരു ലെയറിൽ തന്നെ ഒരുപാട് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ടാകും അത് തന്നെ തലതിരിച്ചിട്ട് താഴെയും ഒരുപാട് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ടാകുമ്പോഴാണ് രണ്ട് ലെയറായിട്ട് വരുന്നത് അങ്ങനെ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയറിൽ ജസ്റ്റ് ഒരു ഫോസ്ഫോലിപ്പിഡിന്റെ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് ഇതിന് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് കാണിക്കുന്നത് നമ്മളെ സെൽ മെമ്പ്രൈനിലുള്ള കീ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഈ ഫോസ്ഫോലിപ്പിഡ് ആണ് കേട്ടോ ബയോ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് നന്നായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇവിടെ ഇപ്പം നമുക്ക് ജസ്റ്റ് ഫോസ്ഫോലിപ്പിഡ് എന്താണ് നോക്കാം ഇതിൻ്റെ അകത്ത് ഒരു തലയും രണ്ട് വാലും ഉണ്ട് തലേൻ്റെ ഭാഗത്തന്നെയാണ് നമ്മൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫോസ്ഫോ എന്നുള്ളത് പിന്നെ അതുപോലെ വാലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ലിപ്വിഡിൻ്റെ ഭാഗമാണ് അത് ഒരു വാല് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും മറ്റേ വാല് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു പാർട്ടാണ് ലിപ്പിഡ് പാർട്ട് ഇത് മൊത്തത്തിൽ നിറയുന്നത് ഒരു ക്ലാസ് ഓഫ് ലിപ്വിഡ് ആണ് അതിൽ തലഭാഗമുണ്ട് വാല് ഭാഗമുണ്ട് തലഭാഗം നമ്മൾ ഫോസ്ഫോ താഴ്ത്ത ഭാഗം ലിപ്പിഡ് അങ്ങനെ ചിന്തിച്ചാൽ മതി തലയിൽ ഫോസ്ഫേറ്റും ഗ്ലിസറോളും വാലിൽ ഫാറ്റി ആസിഡ്സാണ് ഒരു വാല് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ആ വളഞ്ഞിട്ടുള്ള വാല് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇനി നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും അതായത് ഫോബിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു പേടിയെന്നാണ് അർത്ഥം അപ്പം ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി ഫീലിയ എന്ന് പറഞ്ഞാൽ ഇഷ്ടം ലവ് അപ്പം ഫോബിയ പേടി ഫീലിയ ഇഷ്ടം ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോടുള്ള പേടി ഹൈഡ്രോഫിലിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ ഇഷ്ടം മനസ്സിലായോ അപ്പോൾ ഇവിടെ തല എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ഹെഡും വാല് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ടെയിലുമാണ് മനസ്സിലായോ വാല് ഹൈഡ്രോഫോബിക്കും തല ഹൈഡ്രോഫിലിക്കുമാണ് അതായത് നമ്മുടെ സെല്ലിൻ്റെ അകത്ത് കുറേ സെൽ മെമ്പറിൻ്റെ അകത്ത് സെല്ലിൻ്റെ അകത്തുള്ള കുറേ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് അതുപോലെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ എണ്ണ വെള്ളത്തിൽ കലർത്താൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക്ക് എന്ന് പറയുന്നത് വെള്ളത്തിന് ഇഷ്ടമല്ല മറ്റേ ഭാഗം അതായത് ഫാറ്റി ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ സോറി ഫാറ്റി അല്ല എല്ലാത്ത ആയിട്ടുള്ള ഭാഗങ്ങൾ വാട്ടർ ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു ഉണ്ട് രണ്ട് ടൈണ്ട് ഹെഡ് ഹൈഡ്രോഫിലിക് ഹെഡും വാല് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ടെയിലുമാണ് അതിൽ രണ്ട് വാല് ഉണ്ടാവും ഒന്ന് സാച്ചുറേറ്റഡ് ഫാ ഫാറ്റി ആസിഡും മറ്റേത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും തലേണ്ടകത്താണെങ്കിൽ ഫോസ്ഫേറ്റും ഗ്ലിസറോളും ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറി പോലെ പറയാം ഫ്ലോയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ അക്കോർഡിങ് ടു ഫ്ലോയിഡ് മൊസൈക്ക് മോഡൽ പ്ലാസ്മ മെംബ്രെയിൻ കണ്ടെയ്ൻസ് എ മൊസൈക്ക് ഓഫ് കോമ്പണൻസ് എന്തൊക്കെയാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താണെന്ന് നോക്കി പിന്നെ അത് കൂടാണ്ട് കൊളസ്ട്രോളും ഉണ്ട് പ്രോട്ടീൻസും ഉണ്ട് ഇതിൽ ആ ബ്ലൂ കളറിൽ വരുന്നതാണ് ബ്ലൂ കളർ തലയും അതിൻ്റെ ഇടയിലുള്ള വാലും വരുന്നതാണ് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ പിന്നെ ആ ഗ്രീൻ കളറും ഓറഞ്ച് കളറും ഉള്ളത് പ്രോട്ടീൻസ് ആണ് പുറത്തേക്ക് വരുന്നത് ഓറഞ്ച് അത് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ അഥവാ പെരിഫറൽ പ്രോട്ടീന് ഉള്ളിലേക്ക് തള്ളി കയറ്റി വെച്ചിട്ടുള്ള ആ ഗ്രീൻ കളറിലുള്ളത് ഇൻട്രൻസിക് പ്രോട്ടീൻ അഥവാ ഇൻറ്റഗ്രേറ്റഡ് പ്രോട്ടീൻ പിന്നെ ആ റെഡ് കളറിലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ് അത് ആ തലയിൽ എന്താണ് നമ്മൾ ഫോസ്ഫോ ലിപ്പിഡിൻ്റെ തലയിലായതുകൊണ്ട് ഗ്ലൈക്കോലിപ്പിഡെന്നും ആ ഗ്രീൻ കളർ പ്രോട്ടീൻ്റെ തലയിലായത് പ്രോട്ടീൻ്റെ മുകളിൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും പറയും ഈ ഗ്ലൈക്കോലിപ്പിഡും ഗ്ലൈക്കോ പ്രോട്ടീനെയും ഒരുമിച്ചാണ് നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെമ്പറിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നന്നായി വരക്കാൻ ലേബിൾ ചെയ്ത് വരക്കാൻ വേണ്ടി പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത് ഇത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് സെല്ലിൻ്റെ മൊത്തമായിട്ടുള്ളൊരു സ്ട്രക്ചറും അതുപോലെ പ്ലാസ്മ മെംബ്രൈൻ്റെ സ്ട്രക്ചറും മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇപ്പം തന്നെ ക്ലാസ് ഒരുപാട് ലെങ്ത്തി ലെങ്തിയായിപ്പോയി ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ മൈറ്റോകോൺട്രിയൻ്റെ സ്ട്രക്ചർ റൈബോസോംസിൻ്റെ സ്ട്രക്ചർ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഗോൾഗിയപ്പാറ്റ സ്ലൈസോസോമാൻഡ് സെൻഡ്രോസോമിൻ്റെ സ്ട്രക്ചറും കൂടി പഠിക്കണം എല്ലാവരും സെല്ലിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ തന്നെ ലേബിൾ ചെയ്ത് പഠിക്കണം അതുപോലെ പ്ലാസ്മ മെംബ്രൈൻ്റെ സ്ട്രക്ചറും നന്നായിട്ട് വരക്കാൻ പഠിക്കണം കേട്ടോ തേർഡ് ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോഴേക്കും ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ